നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോകണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. 100K 200K 500K ഒക്കെ ഉള്ള അക്കൗണ്ട് ഒറ്റ ദിവസം കൊണ്ടില്ലാതാവും. നമുക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 100% ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തു. നമ്മുടെ ആ ഡിസേബിൾ ആയപ്പോൾ അക്കൗണ്ടൊക്കെ നമുക്ക് എങ്ങനെ റിക്കവറി എടുക്കാന്നുള്ളത്. ആ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലും, പിന്നെ ഈ റീസെന്റ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നതിൽ ഒരുപാട് മെസ്സേജ് വരുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നു വരുന്നു, നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. ഇതാണ് ആ മെസ്സേജ്, ഇതാണ് ആ മെയിൽ. ഒരുപാട് പേർക്ക് ഈ ഒരു സെയിം മെയിലാണ് വന്നത്. അപ്പോൾ ഇത് ഞാൻ നോട്ടീസ് ചെയ്തു, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ FB ലിങ്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ആണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ പോകുന്നത്. ഒരു 90% പേരും അല്ലെങ്കിൽ 90% എന്തെങ്കിലും വയലേഷൻസും ഉണ്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോവും. അത് ഓൾറെഡി ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഇങ്ങനെയുള്ള അക്കൗണ്ട്സിന് ചെറിയ ചെറിയ കാര്യങ്ങളുകൊണ്ട് തന്നെ അക്കൗണ്ട് ഡിസേബിൾ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്യേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മുടെ FB അക്കൗണ്ട് ആൻഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചാൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മൾ ഡിസ്ലിങ്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ അൺലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ FB അക്കൗണ്ടിൽ നിന്നും അൺലിങ്ക് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 100% ജെന്യൂൻ ആണ്, നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ആ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 ഡോട്ട് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് വന്നതിന് ശേഷം അവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും, താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും. ആ അക്കൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് താഴെയായിട്ട് ഷെയർ ടു അതർ ആപ്സ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പം ഷെയർ ടു അതർ ആപ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് ഇൻസ്റ്റാഗ്രാം ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ ടംബ്ലർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് സോഷ്യൽ മീഡിയാസ് കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണും. അതൊക്കെ അവിടെ കാണും എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഏത് ആപ്പായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് അവിടെ നമുക്ക് ബ്ലൂ ടിക്കിൽ കാണും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് ആണ് ഞാൻ ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിങ്ക് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ബ്ലൂ ടിക്കിൽ കാണും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് FB തന്നെ നമ്മൾ ഇപ്പം ഞാനൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്, അതേ ബേസിൽ ഞാൻ ഈ ഒരു അക്കൗണ്ട് തന്നെ ഇത്ര പേജസ് തുടങ്ങിയിട്ടുണ്ടെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണക്ക് എന്താണ് അവിടെ തുടങ്ങിയെന്ന് അവിടെ കാണിക്കും, അവിടെ ആ ഒരു ബ്ലൂ ടിക്കിൽ കാണിക്കും, ബ്ലൂ റൗണ്ടിൽ കാണിക്കും. അതിൻ്റെ താഴെയായിട്ട് അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽസ് ആൻഡ് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ വരും, ഇല്ല അക്കൗണ്ട്സ് ആൻഡ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈലും രണ്ടും ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് FB പ്രൊഫൈലെടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ ചോദിക്കും, ഈ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈല് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും റിമൂവ് ചെയ്യട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് സെൻറ്ററിൽ നിന്നും റിമൂവ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ റിമൂവ് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ റിമൂവ് ചെയ്യുമ്പം പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, ഒരു ഡിസ്ക്ലെയിമർ പോലെ കൊടുക്കും. ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പറയുന്നത്, നമുക്ക് സ്റ്റോറീസ് ഫേസ്ബുക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പോസ്റ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ ബയോ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈച്ച് ആൻഡ് എവരി നമുക്ക് ഓരോരോ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് സംഭവം. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ടും ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സും സംബന്ധിച്ച് സജഷൻസ് നല്ല ഫോളോ ചെയ്യാനായിട്ടുള്ള സജഷൻസ് പോകത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെറുതാന്ന് പറഞ്ഞു പോകും. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, നേരെ റിമൂവ് ചെയ്യുക. അങ്ങനെ റിമൂവ് ആകുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം രണ്ട് ഒരു ആപ്പിൻ്റെ രണ്ട് അക്കൗണ്ടായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഒരുപാട് ഇപ്പം വന്ന മെയിൽസ് പോലെ നിങ്ങൾക്ക് വരാതിരിക്കും, 100% ഉറപ്പാണ് നിങ്ങൾക്ക് വരത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രശ്നം വന്നു, കുറേ ടെൻഷൻ ഉണ്ട് ആൾക്കാർക്ക്, എപ്പോഴാണ് അവർക്ക് ഈ മെയിൽ വരുന്നത്, എപ്പോഴാണ് അക്കൗണ്ട് ഡിസേബിളായി പോകുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടെൻഷനിലാണ് മാറി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലും വരത്തില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ അക്കൗണ്ടും പോകത്തില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, പോരാത്തതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുള്ളെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണമെന്ന്. നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നിരിക്കും, കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് പറയുന്ന അനുസരിച്ചാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് വീഡിയോസ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മേളിൽ ഐ ബട്ടണിൽ നിങ്ങളുടെ വീഡിയോ കൊടുത്തേക്കാം, ആ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണുക. അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ വീണ്ടും കാണാം. അവരേക്കും ബൈ.